തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പുകാല വിചിന്തനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകിച്ചും ഇന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം ക്ലേശിതർക്ക് ആശ്രയമരുളുന്നതായ വചനഭാഗമാണ്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ളതായ തിരുവചനങ്ങളാണ് നൽകപ്പെട്ടിരിക്കുക. പ്രധാനമായും അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ തുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, ഈ രണ്ട് വചനഭാഗങ്ങളിലും പ്രത്യേകമായിട്ട് പ്രതിധ്വനിക്കുന്ന ഒരു കാര്യം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണ് കർത്താവ് പറയുക. അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ അധ്വാനമോ ഭാരമോ എടുത്തു മാറ്റാമെന്നല്ല. അതോടൊപ്പം ശാന്തശീലത, വിനീത ഹൃദയം ഇവയുള്ളവരാണെങ്കിൽ നമുക്ക് മുഖം വഹിക്കേണ്ടതായ സമൂഹത്തിൻ്റെ മുന്നിൽ മുഖം വഹിക്കേണ്ടതായ ഒരവസ്ഥ വരും. അവയെല്ലാം നമ്മൾ കർത്താവിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൃശ്യവിസ്മയങ്ങളുടെ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുക. പ്രത്യേകിച്ചും ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന് പറയുന്നതായ ഒരു സിനിമ നമ്മൾ രണ്ട് പാർട്ടായിട്ട് കണ്ടു. ആ സിനിമയിൽ പ്രത്യേകം പൊതുസമൂഹത്തിൻ്റെ ഒരു ആശയം പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സംവിധായകനും അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒന്നാമത്തെ പാർട്ടിൽ ജോർജ് കുട്ടി ആയിരിക്കരുത് കൊലപാതകം നടത്തിയത് എന്ന് ചിന്തിക്കുന്നതും അതോടൊപ്പം തന്നെ അത് പ്രതിധ്വനിക്കുന്നതുമായ ഒരു സമൂഹം ആയിരുന്നുവെങ്കിൽ, രണ്ടാമത്തെ പാർട്ടിലേക്ക് വരുമ്പോൾ അത് ജോർജ് കുട്ടി ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നതായ ഒരു സമൂഹത്തിലേക്ക് വരുന്നു. ആ ചുറ്റുപാടുമുള്ള വ്യക്തികളും മാറുന്നില്ല, മറിച്ച് അവരുടെ ചിന്താഗതികളും അവരുടെ ജോർജ് കുട്ടിയോടുള്ളതായ സമീപന രീതിയും മാറുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇതേ അവസ്ഥ തന്നെയാണ് കർത്താവ് ഗോകുൽത്താമരയിലും അനുഭവിച്ചത്. രാജകീയമായി വരവേറ്റതായ ഒരു പൊതുസമൂഹം, ആ സമൂഹം തന്നെയാണ് തിക്കുവെള്ളി നാളിൽ കർത്താവിനെ ഗോകുൽത്തായിലേക്ക് കൊണ്ടുപോകുമ്പോൾ നോക്കി നിൽക്കുന്നത്. ആ നോക്കി നിൽക്കുന്നതായ സമൂഹത്തിൻ്റെ മുന്നിൽ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായ വേദന എന്തുമാത്രമായിരുന്നു എന്നിപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളായിരിക്കുന്നതായ അവസ്ഥയിൽ പൊതുസമൂഹത്തിൻ്റെ ധാരണകൾ രണ്ട് തരത്തിലുള്ളതായിരിക്കും. എന്നാൽ വ്യക്തിപരമാണ്, ഓരോ വ്യക്തിക്കും അവനവൻ്റേതായ വ്യക്തിത്വമുണ്ട്. അവൻ ചിന്തിക്കുന്നതായ രീതികളും പ്രവർത്തിക്കുന്നതായ രീതികളും വ്യക്തിപരമാണ്. എൻ്റെ വ്യക്തിത്വത്തിൽ ഞാൻ ശാന്തശീലത, വിനീത ഹൃദയം ഇവ നമ്മൾ കൊണ്ടുവരണം എന്നുള്ളതാണ് ഈ സുവിശേഷ ഭാഗം വഴിയായിട്ട് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ മുഖം വഹിക്കേണ്ടത് ആവശ്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ ഭാരമോ അധ്വാനമോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കർത്താവ് ആശ്വസിപ്പിക്കുകയും ചെയ്യും. എന്നാൽ എടുത്തു മാറ്റുകയില്ല, കർത്താവ് ആശ്വസിപ്പിക്കുകയും ചെയ്യും. കാരണം ഈ സമൂഹത്തിൽ ജീവിക്കുന്ന നമുക്ക് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ആ ഉത്തരവാദിത്വങ്ങളുടെ അകമ്പടിയായിട്ട് ചില മുഖങ്ങൾ നമ്മൾക്ക് വഹിക്കേണ്ടതായിട്ട് വരിക തന്നെ ചെയ്യും. നിങ്ങൾ ആയിരിക്കുന്നതായ മേഖലകളിൽ ജോലി ചെയ്യുന്നതായ സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രവർത്തിക്കുന്നതായ സാമൂഹികപരമായ ചുറ്റുപാടുകളിൽ, ഇവയെല്ലാം നമുക്ക് ചിലപ്പോൾ എപ്പോഴും അനുകൂലമായിരിക്കണമെന്നില്ല. ചില മുഖം നമ്മൾ വഹിക്കേണ്ടതായ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ക്ലേശങ്ങളിൽ സൗമ്യതയുള്ളവരായിരിക്കുവാൻ കർത്താവ് നമ്മളെ ഈ ഗോകുൽത്തായിലോട്ട് പോകുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. രാജകീയമായി എതിരേറ്റ ആ സമൂഹം തന്നെ കാണുന്നതായ ഒരു സാഹചര്യമാണ് ഗോകുൽത്താമരയിലും നമ്മൾ കാണുന്നത്. ആ സമൂഹത്തിൻ്റെ ചിന്തകൾ എപ്രകാരമാണ് കർത്താവിനെ വേദനിപ്പിച്ചത്, കർത്താവിൻ്റെ ഹൃദയത്തിൽ ആഴമായി മുറിപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതേ മുറിപ്പാടുകളിലൂടെ ചില അനുഭവങ്ങളിൽ നമ്മളും കടന്നുപോയി എന്ന് വരാം. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുക. പ്രിയമുള്ളവരെ, മുഖം വഹിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ക്ലേശങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെട്ടിരിക്കാതെ, ഇത് ശാന്തശീലത, വിനീത ഹൃദയം ഇവയുള്ളതാകയാൽ എനിക്ക് മുഖം വഹിക്കേണ്ടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ളതായ പ്രത്യേകമായ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.